ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാണ്ഡം ഔഷധാഹരണയാത്ര. കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പൊക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്ത് പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. അക്കമേറും വായുപുത്രനുമന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാ. ശഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിലാരെന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം. തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൊണ്ടു നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും പാഥോജ സംഭവനന്ദനൻ ജാമ്പവാൻ താതനനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാനരു തഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാദരാൽ. നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ? നന്നായിരെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ? കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ട് നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ. രാക്ഷസരാജൻ വിഭീഷണനെന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനെടോ സത്യമതേ? പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശരാധീശ്വരൻ തന്നോട്. ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാദസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശഖാമൃഗങ്ങളെ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ അവതെല്ലാം തിരയേണമിനിയടോ? ചോദിച്ചിതാശു വിഭീഷണൻ എന്തെടോ വാതാത്മജനിൽ വാത്സല്യമുണ്ടായതും? രാമ സൗമിത്രി സുഗ്രീവാംഗദാദികളാം അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ? മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും? എങ്കിലോ കേൾക്ക നീ, മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കുമറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചിതെന്നാകെ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സരസസംഭവപുത്രവാക്യം കേട്ട് മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കൽക്കലാമോദമുൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിടിനാൻ. മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീ എന്നിയേ. പോകവേണം നീ ഹിമവാനയും കടന്നാകുലമറ്റു കൈലാസശൈലത്തോളം. കൈലാസസന്നിധിങ്കൽ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യൗഷധങ്ങളറിക നീ. നാലുണ്ടു ദിവ്യൗഷധങ്ങൾ, അവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊന്നിടോ, പിമ്പു സന്ധാനകരണി, മൂന്നാമതും നല്ല സുവർണകരണി, നാലാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. രണ്ടു ശൃംഗങ്ങൾ ഉയർന്നു കാണാം അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളെന്നു മറിക നീ. വരാന്നിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക. മരുന്നുകളും കൊണ്ട് മാരുതനന്ദന പോക നീ വൈകാതെ. യുദ്ധം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ.
മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വരാന്നിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ വായുവേഗേന കുതിച്ചുയർന്നമ്പരേ പോയവൻ നിഹാരശൈലവും പിന്നിട്ട് വൈരിഞ്ചമണ്ഡലവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരം മേരുഗിരിയും ഋഷഭദ്രിയും കണ്ട് മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ മാരുതനന്ദന ഔഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിയിടിന ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലന്നു മരുവിനാൻ ചിന്താവശനായി മുഹൂർത്തമിരുന്നളവന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമീ ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവൻ ആ പൂർണമോദം തൊഴുതു സന്ത്രസ്തനായി അർഖ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലനേമി തന്നോടു ചൊല്ലിയിടിനാൻ ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതും ഒക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുട ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലേ പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ വെന്നിപ്പറയുമടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചുകൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിന്നു പോയിടിനാൻ ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നെടോ താപസനായി ചെന്നു മാർഗമധ്യം പുക്ക് പാപവിനാശനമായുള്ള വക്കുകൾ ചൊല്ലി മോഹിപ്പിച്ച് കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാമെന്നുടെ വാക്കു കേൾക്കണമേ നിന്നെക്കുറിച്ചു മരിപ്പതിനിക്കാലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം മാരീജനക്കണക്കേ മരിപ്പാൻ മനതാരിലെനിക്കേതുമില്ലൊരു ചഞ്ചലം മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടും പിന്നെയൊരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്ത ജഡാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കൺകെടോ സീതയെ രാമനു കൊണ്ടെക്കൊടു തുനി സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക കാനനം തന്നെ മുനിവേഷവും പുണ്ട് മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷശുദ്ധായ ശുദ്ധതോയെ കുളിച്ച് അത്യന്ത ഭക്തിയോടർക്കോദയം കണ്ട് സന്ധ്യാനമസ്കാരവും ചെയ്ത് ശീഘ്രമേകന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ട് സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടു കണ്ടാത്മാന ആത്മനാസ്വാത്മോദയം കൊണ്ട് സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവദിവ്യ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനുമാധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്നു താൽപര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതിയെന്നത്രേ ചൊല്ലപ്പെടും സദ്ഗുരുമായ എന്നും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃക്ഷത്തിനനേകഥ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ
പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളെടോ തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ച് തൻ്റെ വശത്താക്കും ആത്മാവിനെയവൾ കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചുകൊള്ളുന്നു ശുദ്ധനാത്മാപരനേകൻ അവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നുടെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹം മായാഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായോരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവനു വന്നു തഥാ ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശുവേർപ്പെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ച് മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി ആദ്യ പ്രകൃതി വിമുക്തനാത്മാവിധിജ്ഞത്വാ നിരസ്താശയാജിതകാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനേ ഭക്തിപരവശേ നിത്യം സഗുണനം ദേവനെ ആശ്രയിച്ചത്യന്തശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം ഹൃൽപത്മകർണികാ മധ്യേ സുവർണപീഠോൽപലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലക്ഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വിരാസനസ്ഥം വിശാലവിലോചനം ഐരാവതീതുല്യപീതാംബരധരം ഹാരകിരീടകേയൂരംഗദാംഗുലിയോരു രത്നാഞ്ജിത കുണ്ടലനൂപുര ചാരുകടക കടിസൂത്ര കൗസ്തുഭ സാരസമാല്യവനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദനം സർവഹൃദിസ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്ക് മുക്തനായി വന്നുകൂടും ഭവൻ നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മജന്മാന്തരത്തിങ്കലുമുള്ളോരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ ദേവം പരിപൂർണമേകം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാധിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടു നീ സന്തതം രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തദ്ഗളം ഛേദിപ്പതിന്നൊരുമ്പെട്ടു ചൊല്ലിടിനാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ കാലനേമി ക്ഷണദാചാരനേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ രാക്ഷസരാജ ദുഷ്ടാത്മൻ മതിമതി രുക്ഷതാഭാവമിതുകൊണ്ടു കിംഫലം നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പൻ അതെന്നുടെ സദ്ഗതിക്കെന്നു ധരിക്ക നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞ് ഹിമാദ്രി പാർശ്വേ ഭൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ കാണായിതാശ്രമം മായാവിരചിതം നാനാമുനിജനസേവിതമായതും ശിഷ്യജനപരിചാരക സംയുതം ഋഷ്യാശ്രമം കണ്ട് വായുതനയനും ചിന്തിച്ചു നിന്നാൻ ഇവിടെയൊരാശ്രമമെന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കണമെൻ മനോവിഭ്രമമല്ലല്ലേ നാനാപ്രകാരവും താപസനെ കണ്ട് പാനീയപാനവും ചെയ്തു ദാഹം തീർത്ത് കാണാം മഹൌഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ ഇത്ഥം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ഡമായാശ്രമമാശ്രമം രംഭാപനസഖർജൂരകേരാമ്രാദി സമ്പൂർണമത്യച്ഛതോയവാപീയുതം കാലനേ മിത്രിയമാ
ஆச்சரணம் தத்ர சாலையில் ரித்விக் சதஸ்யாதிகளோடும் இந்திரயாகம் திருடமமார் அனுஷ்டிச்சு சந்திரச்சூட பிரசாதம் வருத்திடுவன் பக்தியா சிவ பூஜையும் செய்து வாழுன்ன நத்தஞ்சரேந்திரனாம் தாபசிரேஷ்டனே வீணு நமஸ்காரவும் செய்துடன் ஜகல் பிராணதனயனும் இங்கன சொல்லினான். ராமதூதோஹம் ஹனுமானிதி மம நாமம் பவனஜனஞ்சனானந்தனன் ராமகாரியார்த்தமாய் க்ஷீராம்புராசிக்கு சமோதமின்னு போகுன்னு தபோநிதே தேகரட்சார்த்தம் இவிடைக்கு வந்தித்து தாஹம் பொறஞ்சு தண்ணீர் குடிச்சிடுவன் எங்கு ஜலஸ்தலம் என்னருள் செய்யணும் எங்குமே பார்க்கருதென்னன் மனோகதம். மாருதி சொன்னது கேட்டு நிஷாசரன் காருண்யபாவம் நடிச்சு சொல்லிடினன் மாமகமாய கமண்டலுஸ்தம் ஜலம் ஆமயம் திருவோளம் குடிச்சிடுக பக்குவலங்களும் பட்சிச்சனந்தரம் துகம் களஞ்சு குறஞ்சொன்னுறங்குக ஏதும் பரிபிரமிக்கேண்ட பவானி நிபூதவும் பவ்யவும் மேலில் பவிப்பதும் திவ்யதிருஷா கண்டறிஞ்சிருக்குன்னிது சுவ்யக்தமாயது கொண்டு சொல்லிடுவன். வானரன்மாரும் சுமித்ராதனயனும் மாணவ வீர நிரீட்சிதராகையால் மோகவும் தீர்நெழுநெற்றிதெல்லாவரும் ஆகவத்தின் ஒருமிச்சு நின்னீடினார். யுத்தமாகர்ணிய சொன்னான் கபிபுங்கவன் எத்தையும் காருண்யசாலியல்லோ பவன் பாரம் பெருதுமே தாகம் அது கொண்டு போரா கமண்டலு சம்ஸ்திதமாம் ஜலம். வாயுதனயனேவம் சொன்ன நேரத்து மாயாவிரச்சிதனாய வடுவினே தோயாகரம் சென்னு காட்டிக்கொடுக்கென்னு பூயோ முதா காலனைமியும் சொல்லினான். நேத்திரநிமீலனம் செய்து பானீயவும் பித்வாமமாந்திகம் பிராபிக்க சத்வரம் என்னால் நினக்கௌஷதம் கண்டுகிட்டுவா நின்னு நல்லோரு மந்திரோபதேசம் செய்வன் என்னது கேட்டு விஸ்வாசேன மாருதி சென்னான் அயச்ச வடுவினோடும் முதா கண்ணு மடச்சு வாபீதடம் பிராபிச்சு தண்ணீர் குடிப்பான் துடங்கும் தசந்தரே. வன்னு பயங்கரியாய மகரியும் உன்னதனாய மகாகபி வீரனே தின்னு களவான் ஒரும்பெட்ட நேரத்து கண்ணுமிழிச்சு கபீந்திரனும் நோக்கினான். வக்த்ரம் பிளர்ந்து கண்டோரு மகரியே ஹஸ்தங்கள் கொண்டு பிளர்ந்தான் கபிவரன். தேகமுபெட்சிச்சு மேல் போட்டு போயிது தேகியும் மின்னல் போல ததத்யத்புதம். திவ்ய விமான தேசே கண்டித நேரம் திவ்ய ரூபத்தொடு நாரீமணியையும் சேதோஹராங்கியாம் அப்சர ஸ்திரீமணி வதாத்மஜனோடு சொன்னாளது நேரம். நின்னுட காருண்யமுண்டாகையால் எனிக்கின்னு வந்து சாபமோட்சம் கபிவர முன்னமொரு அப்சரஸ்திரீ ஞான் ஒரு முனி தன்னுட சபேன ராட்சசியாயதும் தன்யமாலீதிமே நாமம் மகாமதே மன்யனாம் நீ இனி ஒன்னு தரிக்கணம் அத்த புண்ணியாசிரமே நீ கண்ட தாபசன் நக்தஞ்சரன் காலநேமி மகாகலன் ராவண பிரேரிதனாய் வந்திருந்தவன் தாவக மார்க விக்னம் வருத்திடுவன். தாபசவேஷம் தரிச்சிரிக்குன்னித தாபசதேவ பூதேவாதி ஹிம்சகன் துஷ்டனே வேகம் வதிச்சு களஞ்சினி புஷ்டமோதம் துரோண பர்வதம் பிராபிச்சு திவ்யௌஷதங்களும் கொண்டங்கு சென்னினி க்ரவ்யாத வம்சமசேஷம் முடுக்குக ஞானினி பிரம்மலோகத்தினு போகுன்னு வானரவீர குஷலம் பவிக்கதே. போயாளி வண்ணம் பரஞ்சவள் மாருதி மாயாவியம் காலநேமி தன்னந்திகே சென்னான். அவனோடு சொன்னான சுரனும் வந்திடுவானித்ர வைகியதெந்தடோ காலமினி களையாதே வரிகனி மூலமந்திரோபதேசம் செய்வனாசு ஞான். தட்சிணையும் தன் அபிவாத்யவும் செய்க தட்சனாய் வந்து கூடும் பவான் நிர்ணயம். தல்ஷணே முஷ்டியும் பத்வா திருடதரம் ரட்சப்பிரவரோத்தமங்கே கபிவரன் ஒன்னடிச்சானது கொண்டவனும் ததா சென்னு புக்கீடினான் தர்மராஜாலயம். க்ஷீரார்ணவத்தையும் துரோணாச்சலத்தையும் மாருதி கண்டு வணங்கி நோக்கும் விதௌ ஔஷதாவாசம் ரிஷபத்ரியும் கண்டித ஔஷதமொன்னுமே கண்டதுமில்லல்லோ
കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നാൻ പോടു രാഘവൻ മുമ്പിൽ വെച്ചിണ്ടൽ തെത്തിയിടിനാൻ വമ്പടയ്ക്ക നേരം കൊണ്ടൽ നീർവർണ്ണനും പ്രീതിപുണ്ടൻ നീലകണ്ഠനും ആനന്ദമായി വന്നിരേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്ത് ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം അല്ലായിലെങ്ങനെ രാത്രിഞ്ചര ബലം കൊല്ലുന്നിരെന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വരാന്നിധിയിലിട്ടിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധൗ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വെക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരെ കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പൊറഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്ധകൻ വീട്ടിൻ നയക്കാമനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരെ വെച്ചു തുടങ്ങിന പ്രാസാദ ഗോപുര ഹർമ്യഗേഹങ്ങളും കസീസ കഞ്ചനരൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തുവെന്തു വീണിടുന്നു സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാനാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിത്തു രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പഞ്ഞും ആർത്തിമുഴുത്തു തെരുതെരച്ചാകയും മർത്തണ്ഡഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിചിത്തം ജയിച്ചതുമെത്രയും പർത്തോളം അത്ഭുതമെന്നു പറകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജ്യാനാദ ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞിതു ചിന്തമുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള നികുംഭനുമന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ കുംഭനും താനും പ്രജംഘനുമെത്രയും വമ്പുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വമ്പടയോടും പുറപ്പെട്ടു ചെന്നളവിംബം കലർന്നടുത്താർ കവിവീരരും രാത്രിയിൽ അത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതെരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചു മടിച്ചു മിടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചിറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായി എന്നു ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം നാലഞ്ചു നാഴിക നേരം പൊറുതപ്പോൾ കാലപുരി പൊക്കിതെറ്റ രക്ഷോകണം കമ്പനൻ വൻപോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റ മകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജംഭാരി നന്ദനപുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും യൂപാക്ഷനും തഥാ ശോണിതനേത്രനും കോപിച്ചടുത്താരതു നേരം അങ്കദൻ കൗണവന്മാർ മൂവരോടും പൊരുതതിച്ഛീണനായി വന്നിതു ബാലിതനയനും മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം കൊന്നാൻ പ്രജംഘനെത്താരേ അനുമഥ പിന്നെ യവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയും അഥ മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീട്ടിനാൻ നക്തഞ്ചരവരന്മാരവർ നാൽവരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ വമ്പരാം വാനരന്മാരൊക്കെ മണ്ടിനാർ
സുഗ്രീവനും തേരിലമ്മാറു ചാടി വീണുഗ്രതയോടവൻ വിൽ കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അധിയിൽ. വാരാന്നിധിയും കലക്കി മറിച്ചതിഘോരനം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ. സുഗ്രീവനഗ്രജനക്കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരിഘവുമായുടൻ. സംഹാരരുദ്രനെപ്പോലെ രണാജിരെ സിംഹനാദം ചെയ്തടുത്താനതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ. മാരുതി മാറിലടിച്ച നികുംഭനും പാറിൽ നുറുങ്ങി വീണു തൽ പരിഘവം. ഉത്തമംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായൊരു ജഗൽപ്രാണപുത്രനും പേടി ചുമണ്ടിനാർ. ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കപിവീരരും. ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാരികൾ മരിച്ചോരു ദന്തം കേട്ട് ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ. പിന്നെ ഖരാത്മജനാം മകരക്ഷനോട ന്യൂനകോപേന ചൊന്നാൻ ദശാനനൻ. ചെന്നു നീ രമാദികളെ ജയിച്ചിങ്ങു വന്നിടുകെന്ന നേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തൂരണങ്കണെ. പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്യകീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്നഭയം തരികെന്നു രാമാന്തികേ നിന്നു പറഞ്ഞതു കേട്ടളവേ. രാമചന്ദ്രനും വില്ലും കുഴിയ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂക്കിയിടിനാൻ. ഒന്നിനൊന്നൊപ്പമേ താൻ മകരക്ഷനും ഭിന്നമായി ശരീരം കമലക്ഷനും. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കുടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താനെയ്തു രാഘവൻ. സാരഥി തന്നെയും കൊന്നാനതു നേരം. പാരിലമ്മാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മകരക്ഷനെത്തതാ. പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ച് ദേവകൾ കാപത്തുമൊട്ടു തീർത്തിയിടിനാൻ. രാവണിതാനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു. ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങും പടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടൻ. അപ്പോൾ അതു കണ്ടു മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ. ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ചുൾ പൂവിലുണ്ടായ സങ്കടം പൊക്കുവൻ. അന്തപ്പുരം പൊക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതിതു കാരണം. ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ച് വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോടിത്തമുണർത്തിച്ചരുണിനൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെ തുടനന്തം വരുത്തുന്നത് എത്ര നാളേക്കു പൊറുക്കണമിങ്ങനെ. ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടഥ രാമഭദ്രസ്വാമി താനുമരു ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാദാന്തികെ വന്നു വീഴുന്നവരോടും. പൈതാമഹസ്ത്രം പ്രയോഗിക്കരുതെടോ പാതകമുണ്ടാമതല്ലായിക്കിലേവനും. ഞാനിവനോടു പോർ ചെയ്വനെല്ലാരും ദീനതയെന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരു ചെയ്തു. വില്ലും കുലച്ചന്തികേ സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായാ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം കപികളും തേരിൽ മായാ സീതയെ കണ്ടു ദുഃഖിച്ച് മാരുതിദാനും പരവശനായിതു. വാനരവീരരെല്ലാവരും കാണവേ ജാനകീദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമരമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ. ചോരയും പാറി പരന്നിതതു കണ്ടു മാരുതി ജാനകിയെന്നു തേറിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരമെന്തുള്ളതീശ്വര നാമിനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കപികളെ.
ശാഖാമൃഗാധിപന്മാരെയും വങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനം ചെല്ലുന്നതു കണ്ട് രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവൻ തന്നോടു സാകുലം മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പൊന്നിതു മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പൊന്നിതു പൊരിൽ പുറന്തിരിഞ്ഞിടുമാറില്ലവൻ നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം ലോകേശ നന്ദന പാർക്കരുതേതുമേ യുദ്ധമാകർണ്യ വിധിസുതനും കപിസത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പൊന്നിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്കനീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടിതിപ്പോഴേ ചെന്നു ജഗത്സ്വാമിയോടുണർത്തിക്കണം പോരിക നീയുമിങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നുട നാശവൃത്താന്തമെപ്പേരുമേ ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ സൗമിത്രി താനുമന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സംഗസീമനി ചേർത്താനതു കണ്ട് നിസ്സംജ്ഞരായൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തൊരു ഘോഷമുണ്ടായതെന്ന് ആത്മനി ചിന്തിച്ചവിടേക്കു വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കയ്യിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാ മായാനിപുണനം മേഘനിനാഥനിക്കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശുകേ മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംഭിലയിൽ ചെന്നു പുക്കുടൻ തന്നുടെ ഹോമം കഴിപ്പതിനായി കൊണ്ടു കണ്ടോരുപായമത്യദ്ഭുതം ചെന്നിനി ഹോമം മുടക്കേണമല്ലായെങ്കിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ രാഘവ സ്വാമിൻ ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്കഥയാനിധേ ലക്ഷ്മണനും അടിയനും കപികുലമുഖ്യപ്രവരരുമായിട്ടു പോകണം ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്രയക്കേണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവാലസ്യവും തീർന്ന് മന്നവൻ പോവാനനുജ്ഞ നൽകിയിടിനാൻ വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്ത് കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരികെന്ന അനുഗ്രഹം നൽകിനാൻ ലക്ഷ്മണനോടു മഹാകപിസേനയും രക്ഷോവരനും നടന്നാനതു നേരം മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരി താരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും വീരൻ പനസൻ കുമുദൻ വികടനും വാതാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭില പുക്കു നിറഞ്ഞിതു നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി കല്ലും മലയും മരവുമെടുത്തുകൊണ്ടെല്ലാവരുമായടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതൊരു രാക്ഷസവീരരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരച്ചറ്റ കറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിന്നടുത്തിടിനാൻ മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ വന്നു നികുംഭിലയാൽ തറമേലേറി നിന്നു ദശാനനപുത്രനുമന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ വീര കഴിഞ്ഞീല ഹോമമിവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ മൃത്യുസമയമടുത്തിരിവൻ ഇനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥം അസ്ത്രങ്ങളെ തീടിനാൻ
അപ്പോൾ കഴുത്തിലെടുത്തു മരുസുതൻ ഉത്പന്ന മോദം കുമാരന സാദരം ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനും രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാൽ എത്രയും നന്നു നന്നെന്നതേ ചൊല്ലാവൂ ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തുകണ്ടോളം ഗതിയില്ല നിർണയം ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം ശാസ്ത്രജ്ഞനാം നീ കുലത്തയൊടുക്കുവാൻ അസ്ഥയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ നന്നു നീയും നിൻ പിതാവും അറിക നീ വംശം മുടിക്കുന്നതിന്നു നീയേതുമേ സംശയമില്ല വിചാരിക്ക മാനസേ വംശത്തെ രക്ഷിച്ചുകൊള്ളുവനിന്നു ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാത ബാണങ്ങൾ തൂക്കി കുമാരനും എല്ലാമതെയ്തു മുറിച്ചു കളഞ്ഞഥ ചൊല്ലിനാശു സൗമിത്രി തന്നോടവൻ രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും കണ്ടുകൊൾകല്ലായ്കിലിന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ യുദ്ധം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും പത്തു ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും നൂറു ശരമേതു വാനരവീരരുമേറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂഹിനാൻ ശക്രാരിമേനിമേൽ വൃത്രാരിചിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനയനും പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തെരും പൊടിച്ചു കുതിരകളെ കൊന്നു സാരഥി തന്റെ തലയും മുറിച്ച് അതിസാരമായോരു വില്ലും മുറിച്ചിടിനൻ മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ പിന്നെ മൂന്നം പെയ്തതും മുറിച്ചിടിനാൻ മന്നവൻ പങ്ക്തികണ്ഠാത്മജന നേരം ഊറ്റമായോരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ സത്വരം ലങ്കയിൽ പുക്കു തേരും പുട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും ആരുമറിഞ്ഞീല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചി തന്നേരം ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതിൽ ഇനിയുണ്ടാകയുമില്ല കണ്ടാലും ഈ ദൃശ്യം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിന്മധ്യേ ദിവസത്രയം കഴിഞ്ഞു ഭൃശം വാസരം മൂന്നു കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ ബന്ധിപ്പിച്ചു രാഘവൻ തൻ പാദാംഭോരുഹം മനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്ന് പങ്ക്തികണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ച് സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായി അന്ധരാ തൂണിയിൽ വന്നു പുക്കൂശരം ഭൂമിയിൽ വീണിതു രാവണി തന്നുടൽ ആമയം തീർന്നിതു ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ പുഷ്പങ്ങളും വർഷിച്ചാനുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുഭിനാഥവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം ശംഖാവിഹീനം ചെറുഞാണൊലിയിട്ട് ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കുപ്പിനാൻ ഗാഠമായ ആലിംഗനം ചെയ്തു രാഘവൻ ഊഢമോദം മുകർന്നീടിനാൻ മൂർധനി ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം രാവണി യുധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിക നീ ക്രുദ്ധനായി നമ്മോടു യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം
പുത്രൻ മരിച്ചിതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയെ മോഹം കലർന്നതിക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ ഹഹാ കുമാര മണ്ഡോദരി നന്ദന ഹഹാ സുകുമാര വീരമനോഹര മൽക്കർമ്മദോഷങ്ങളെന്തു ചൊല്ലാവതു ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിടുമാറായിതു നമ്മയും പേടിയില്ലാർക്കുമിനി മമ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ എന്നുട പുത്രൻ മരിച്ചതു ജാനകി തന്നുട കാരണമെന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നുട ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ ഖഡ്ഗവുമൊങ്ങിച്ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുധനാം രാവണൻ സീതയും ദുഷ്ടനാം രാവണനെ കണ്ട് ഭീതയായി എത്രയും വേപുധുഗാത്രിയായി ആ രാമ രാമ രാമേതി ജപത്തൊടുമാരാമദേശേ വസിക്കും ദശാന്തരെ ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പൂരസത്തമൻ വൃത്തവൻ രാവണൻ തന്നെ തടുത്തു നിർത്തിപ്പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലുർക്കിൽ ഗുഹനുമനന്ദനും ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ പൗലസ്ത്യനായ കുബേരസഹോദരൻ ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ സമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാധിവാസാത്മാ ജിതേന്ദ്രിയൻ വേദവിദ്യാ വ്രതസ്നാന പരായണൻ ബോധവാൻ ഭാർഗവശിഷ്യൻ വിനയവാൻ എന്നിരിക്കെ ഭവാൻ ഇന്നു യുദ്ധാന്തരെ നന്നു നന്നെത്രയുമോർത്തു കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തപദുഷ്കീർത്തിവർദ്ധനം രാത്രിഞ്ചരേന്ദ്രപ്രവര പ്രഭോമയാസാർത്ഥം വിരവോടു പോരിക പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നുകളഞ്ഞു നീ ജാനകീദേവിയെ പ്രാപിച്ചുകൊള്ളുക മാനസതാപവും ദൂരെ നീക്കിയിടുക നീതിമാനായ സുപാർശ്വൻ പറഞ്ഞതു യാതുധാനാധിപൻ കേട്ടു സന്തുഷ്ടനായി ആസ്ഥാനമണ്ഡപേ ചെന്നിരുന്നെത്രയുമസ്ഥയാ മന്ത്രികളോടും നിരൂപിച്ചു ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെയൊടുക്കിനാൻ രാമനും മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം പിന്നെ രഘുത്തമൻ ബാണങ്ങളെ ചെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ട് ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ പോരുമിനി മമ പോരുമെന്നോർത്ത് അതിഭീരുവായി ലങ്കാപുരം പുക്കനന്തരം ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനനായി നിന്നു ചൊല്ലിടിനാൻ അർക്കാത്മജാതിയം മർക്കടവീരരും അർക്കാന്വയോദ്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു വാരിധിയും കടന്നിക്കര വന്നു ലങ്കാപുരം പ്രാപിച്ച് ശക്രാരി മുഖ്യ നിശാചരന്മാരെയുമൊക്കെയൊടുക്കി ഞാൻ ഏകാകിയായിത് ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായിതു സദ്ഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചിരെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക ശീഘ്രമൊരു ഗുഹയും തീർത്ത് ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ടത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതൂണീര ചാപാശ്വരഥാദികൾ വാനവരാലും അജയ്യനാം പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊൾക്കെന്നോടു സാദരമന്തരമെന്നിയേ ഹോമം കഴിക്കനീ
சுக்ரமுனியோடு மூலமந்திரம் கேட்ட இரட்சோகணாதிபனாகிய ராவணன் பன்னகலோக சமானமாய் தீர்த்தித்து தன்னுட மந்திரம் தன்னில் குஹாதலம் திவ்யமாம் ஹவ்யகவ்யாதி ஹோமாய சத்ரவியங்கள் தத்ர சம்பாதிச்சு கொண்டவன் லங்காபுரத்வாரமொக்க பந்திச்சதில் சங்காவிஹீனமகம் பொக்கு சுத்தனாய் தியானமுறப்பிச்சு தல்பலம் பிரார்த்திச்சு மௌனவும் தீட்சிச்சு ஹோமம் தொடங்கினான். വ്യോമ മാർഗത്തോളം ഉത്ഥിതമായൊരു ഹോമധൂമം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ ഹോമം കഴിഞ്ഞു കൂടിയിടുകിലെന്നുമേ നാം അവനോടു തൊറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായ അയച്ചിടുക സമോദമാശു കപികുലവീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ട് മാരുതപുത്രങ്കദാദികളൊക്കവേ നൂറുകോടി പടയോടും മഹാമതിലേറിക്കടന്നങ്ങ് രാവണമന്ദിരം പുക്കു പുരപാലകന്മാരെയും കൊന്ന് മർക്കടവീരരൊരുമിച്ചനാകുലം വാരണവാജിരഥങ്ങളെയും പൊട്ടിച്ചറാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാത്സരമ നിജകര സംജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹാദ്വാരബന്ധന പാഷാണം ആമയഹീനം പൊടിപെടു തങ്കദൻ തത്ര ഗുഹയിലകം പുക്ക നേരത്ത് നത്തഞ്ചരേന്ദ്രനെ കാണായി തന്തികേ. മറ്റുള്ളവർകളും അംഗദാനുജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിന കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കും അപ്പുണ്യജനാധിപനെ കണ്ടു വാനരർ താടിച്ചു താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊൽകയും സംഹാര സഞ്ജയം കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാസ്രുവം പാവനി ശിഖ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താനതുകൊണ്ടു സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേ തുമിളക്കമുണ്ടായില്ല മനസേ രാവണനും ജയകംക്ഷയാ. മണ്ടോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിസ്ത്രസ്ത്രനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നണം നിനക്കില്ലയോ രാക്ഷസേശ്വര മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കപിവരരെന്നെ തലമുടി ചുറ്റിപ്പിടിപെട്ട് പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതുപോലെ പരിഭവമൊർക്കിൽ ജളമതേ. എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ. ജീവിതാശാതേ ബലിയസി മനസേ ഹാ വിധി വൈഭവമെത്രയും അദ്ഭുതം. അർദ്ധം പുരുഷനു ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബദ്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിലി വന്നു തൽപ്രാണഭയം കൊണ്ട് മൂഢൻ മഹാഖലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻവാളുമായി സത്വരം. അംഗദൻ തന്നോടടുത്താനതു കണ്ട് തുങ്കശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയേയും അയച്ചാർത്തു വിളിച്ചു പുറത്തു പൊന്നിടിനാർ. ഹോമം അശേഷം മുടക്കി ഭയമെന്ന് രാമാന്തികേ ചെന്നു കൈതൊഴുതിടിനാർ. മണ്ഡോദരിയോടനുസരിച്ച നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ ജ്ഞാനവിനാശനം ശോകമറിക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതമഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം ശോകഭയക്രോധലോഭമോഹസ്പൃഹാരാഗഹർഷാദി ജരാമൃത്യു
മരിച്ചു ജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലക്കളക നീ ജ്ഞാനസ്വരൂപൻ ആത്മാപരൻ അദ്വയൻ ആനന്ദപൂർണസ്വരൂപൻ അലേപകൻ ഒന്നിനോടില്ല സംയോഗമതിന്നു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനിശോകം കളക നീ വല്ലഭേ ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ അലായിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോടുകൂടവേ പാവകൻ തങ്ങൾ പതിച്ചു മരിക്കനീ ഭാവനയോടുമെന്നാൽ ഗതിയും വരും വ്യഗ്രിച്ചതു കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോടു പറഞ്ഞാളതു നേരം രാഘവന ജയിപ്പാൻ അരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്ക നീ സക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷദൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ച് വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമഥനകാലേ പുരാ ഘോരമാം മന്ദരം പൃഷ്ഠേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യക്ഷനെ കൊന്ന് മണ്ണിടം തെറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും ഘോരനായോരു ഹിരണ്യകശിപു തന്മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും മൂന്നടി മണ്ണു ബലിയോടു യാചിച്ച് മുലോകവും മൂന്നടിയായളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുധേ വധിപ്പതിന്നായി ജമദഗ്നി തൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വീപതിയായ രാമനിവൻ തന്നെ മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീസുതാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യുഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥ നിർലജ്ജനാകയാൽ മൂഢ ജളപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക രാമന് സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക രാമൻ കരുണാകരൻ പുനരത്രയും നാമിനിക്കാനനം വാഴ്ക തപസ്സിനായി മണ്ഡോദരി വാക്കുകേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനതു നേരം പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ രാഘവൻ തന്നോടെതിർത്തു യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യമനുഭവിച്ചിടുവൻ ചിടുവൻ ചിടുവൻ